ഹേ ജെൻസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേവപ്രസീത വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സൂപ്പറായിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന മറ്റൊരു ദിവസമാണ് ഇന്ന്. എനിക്ക് ആലപ്പുഴ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ആലപ്പുഴ വ്യവസായ ഓഫീസിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ബിസിനസിനെ പറ്റിയിട്ടുള്ള ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കിത് പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഏ ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്ര നാളും ഇങ്ങനെ ബിസിനസ്സിനോടുള്ള ഇങ്ങനത്തെ കാര്യമൊന്നും വ്ളോഗിനകത്ത് ഇതൊരു അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു സ്റ്റാൾ ഇടാൻ പോകുന്ന ഉടനെ ബിസിനസിന്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, മീറ്റിംഗിന് പോകുന്നു, എന്തൊക്കെയാ? അല്ല ജെൻസ്, ഞാൻ പണ്ട് 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ സെയിം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അച്ഛൻ എന്നെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പോകുന്നു. അതും 10-ാം ക്ലാസ് വലിയ വെക്കേഷന്റെ സമയത്ത്, നമുക്ക് അത്രയും 2-3 മാസം അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന സമയത്ത് വെക്കേഷൻ തുടങ്ങി, സ്കൂൾ അടച്ച ഒരു 1 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ക്ലാസ്. അപ്പൊ അതും കൂടെ കൊണ്ടായിരുന്നു എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നത്. അത് മാത്രമല്ല, ഞാൻ 1-2 ദിവസം അവിടെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെ വന്നിരുന്നവരൊക്കെ 45-55 വയസ്സുള്ള ആൾക്കാർ. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ വൈബും അവരുടെ വൈബുമായിട്ട് എനിക്ക് ഒട്ടും സെറ്റ് ആവുന്നില്ലായിരുന്നു. ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ അന്നത് ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ടന്ന് എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അത് അറ്റൻഡ് ചെയ്തതിന്റെ. അതിനുശേഷം കഴിഞ്ഞ വർഷവും ഈ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ പ്രാവശ്യം ഈ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം എന്ന് എനിക്ക് വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉള്ളത് കൊണ്ട് ഞാൻ പോവാണ്. 15 ദിവസത്തെ ക്ലാസ്സാണ്. 15 ദിവസം പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇന്നും അവിടെ വരാൻ പോകുന്നവർ എന്നെക്കാളും നല്ല മൂത്ത നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്. അമ്മമാരും അങ്കിൾമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. എന്റെ പ്രായത്തിൽ ഞാൻ മാത്രമുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ പോയി നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു, നിങ്ങളെ കാണിച്ചു തരാം. മെയിനായിട്ട് ആ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഐഡിയാസ്, പുതിയ പുതിയ ബിസിനസ് പ്ലാൻസ്, പിന്നെ ബിസിനസ് ടൂറ്, ബിസിനസ് ട്രിപ്പ്, പിന്നെ എന്തൊക്കെ ലോണാണ് നമുക്ക് ബിസിനസ്സിന് വേണ്ടി പാസ്സാക്കി ബാങ്കിൽ നിന്ന് കിട്ടുന്നത്, മുദ്രാ ലോൺ, അങ്ങനത്തെ കുറെ ലോണൊക്കെ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് പാസ്സാക്കി കൊടുക്കുന്ന ലോൺസും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സബ്സിഡീസും ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബൈ ദ വേ, അച്ഛനും അമ്മയും ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഇവരെന്നെ ഇതിന് വിടാനായിട്ട് ഇതാക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ സംഭവം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. ആസ് യൂഷ്വൽ, മിക്ക ദിവസത്തെയും പോലെ ഇന്ന് നമ്മളുടെ വീട്ടിൽ നല്ല അടിപൊളി ഇഡലിയും സാമ്പാറുമായിരുന്നു. ഞാനാണെങ്കിൽ സാമ്പാറിന്റെ ചാറ് മാത്രം കൂട്ടി ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുന്ന ഒരു ടീമാണ്. എനിക്കിങ്ങനെ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അമ്മ പറയായിരുന്നു, കഷ്ണങ്ങൾ ഉള്ളതായിട്ടെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കുക വീഡിയോക്ക്, അത് കാണിക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ഇത് എന്ത് സാമ്പാറെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന്. കുറച്ച് കുരുമുളക് പറിച്ചതുണ്ടായിരുന്നു കേട്ടോ, അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മളുടെ തകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയായി വാതിക്കി വന്ന് നിൽക്കുവാണ്. എൻ്റെ ഒരു കൊച്ചു ഷോർട്ട് ബാഗാണ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നത്. ഇതിനകത്താകുമ്പോൾ നമുക്ക് ഫോണും അത്യാവശ്യം ATM കാർഡും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി പുറത്തോട്ട് ഇറങ്ങിയതുകൊണ്ട് ഇനി എനിക്ക് അകത്തേക്ക് കയറാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ യാത്രയിൽ ഞാൻ വാച്ച് കെട്ടാതെയാണ് ജെൻസ് പോകുന്നത്. ഞാൻ പോയിട്ട് വരാവേ. ബൈ അമ്മ. ടാറ്റാ. അയ്യേ, അമ്മ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് കുട എടുത്തോണ്ട് പോകാൻ പറഞ്ഞതാ ജെൻസ്. അപ്പം എനിക്ക് ഞാൻ ഈ തോളത്തിട്ടിരിക്കുന്ന ഈ ഒരു കുട്ടി ഷോർട്ട് ബാഗ് മാത്രമല്ല ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് എനിക്കിനി കുട എടുത്ത് സെപ്പറേറ്റ് കയ്യിലത് പിടിച്ചോണ്ട് പോകാനായിട്ട് എനിക്കൊരു മടിയായതുകൊണ്ട് ഞാനിപ്പോൾ കുട എടുക്കാതെ വെയിലത്തൂടെ നടക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ജെൻസ്. ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിനാണ്. ബൈ ദ വേ, നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കഥകൾ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കാം. എൻ്റെ പേരൻസ് വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ പേരൻസ് ഗവൺമെൻറ് ജോലിക്കാരല്ല, അവർ ബിസിനസ്സുകാരാണ്. ഇനി എൻ്റെ റിലേറ്റീവ്സിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ എൻ്റെ വളരെ അടുത്തായിട്ടുള്ള റിലേറ്റീവ്സിൽ തന്നെ പകുതി ആൾക്കാർ ഗവൺമെൻറ് ജോലിക്കാരും ബാക്കി പകുതി ആൾക്കാർ ബിസിനസ്സുകാരുമാണ്. പ്രൈവറ്റ് ജോലിക്കാർ വളരെ കുറവാണ്. ഒന്നെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്, പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചില ചില സ്റ്റഡി വ്ളോഗ്സിൽ ഞാൻ പലവട്ടം എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഈവൻ ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അതിലൊതുങ്ങിക്കൂടത്തില്ല. എനിക്ക് പല പല ബാക്കപ്പായിട്ടുള്ള പ്ലാൻസും ആഗ്രഹങ്ങളും ഉണ്ടെന്ന്. അതിനകത്തൊന്ന് ഞാൻ ഇപ്പം ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ. സല്ലേ, നിങ്ങൾ വിചാരിക്കും ഈ ചെറുപ്പിന് സ്റ്റാൾ ഇട്ടപ്പത്തൊട്ടാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ എൻ്റെ തലയിലേക്ക് കുതിച്ചതെന്ന്. അല്ല, ഒത്തിരി നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ്, സെൽഫായിട്ട് ഒരു ബിസിനസ് എനിക്ക് കണ്ടുപിടിച്ച് എനിക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഡ്രീമാണ്. അതാണ് ഞാൻ അന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത്, ഇപ്പോൾ ജോലി കിട്ടിയെങ്കിൽ പോലും ഞാൻ ഈ ഒരു ജോലിയായിട്ട് ഒതുങ്ങിക്കൂടത്തില്ല, എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. സെക്കൻഡ് പ്ലാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ സെറ്റാക്കി വളർത്തിക്കൊണ്ടുവരിക. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയൊരു ഫാമിലി എനിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു ഡ്രീം. ഇതിപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റഡി വ്ളോഗൊക്കെ കാണുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഈ പ്ലാനൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് വന്നു, പെട്ടെന്ന് ഒരു സ്റ്റാൾ ഇടുന്നു, ലേലം വിളിച്ചു, അപ്പം അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയെന്ന് നിങ്ങൾ കരുതരുത്. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇങ്ങനെ കുറച്ചിപ്പം പറഞ്ഞത്. ജാൻസ് അങ്ങനെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാനിപ്പം നമ്മുടെ ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ജാൻസ്. എല്ലാവർക്കും എൻ്റെ അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും പ്രായം കൂടിയ
ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തീശ്വരൻ, ഞാൻ എങ്ങനെ ഇവിടെ സെറ്റ് ആകും? ഈ മുന്നിലിരിക്കുന്ന ഈ ഒരു പയ്യനാണ് കാർത്തിക്. ഇവൻ മാത്രം ഏകദേശം എൻ്റെ ഒരു ഏജുമായിട്ട് ഉള്ള ഒരൊറ്റ ഒരാൾ അവിടെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എനിക്ക് തന്നെ ചിരി വരുന്നു. ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്ന് പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മളതൊന്നും നോക്കണ്ട, നമ്മൾ ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ ഏത് സാഹചര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെടാൻ പഠിക്കണമല്ലോ. ഈ ഒരു ആൾക്കാരൊക്കെ ആയിട്ട് ഇനി കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതെല്ലാം ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെന്ന ഉടനെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം തന്നെ ഞാനും കാർത്തിക്കുമായിട്ട് സംസാരിച്ച് ചെറുതായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു ജെൻസ്. അപ്പം അവനും ബിസിനസ് ചെയ്യാനായിട്ട് എൻ്റെ അത് ഏജേ ഉള്ളു കേട്ടോ അവന്. അപ്പം അവനും ബിസിനസ് ചെയ്യുന്നുണ്ട്. അവനൊരു ജിമ്മാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലോണിനെ പറ്റിയിട്ടും ക്ലാസ്സിനെ പറ്റിയിട്ടും അറ്റൻഡ് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു, അകത്തോട്ട് വന്നു, അങ്ങനെ ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ജെൻസ്. ഇപ്പം ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പിന്നെ പതുക്കെ പതുക്കെ സംസാരിച്ച് ആൻറ്റിമാരോടും എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് നല്ല രീതിയിൽ പതുക്കെ പതുക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ക്ലാസ്സിൻ്റെ ഒരു വാല്യൂ മനസ്സിലായത്. കാരണം ഈ ചെറുതായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കും ഒന്നും ബിസിനസ്സിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഫ്രീ ക്ലാസ് കിട്ടുന്നത് വിത്ത് സർട്ടിഫിക്കറ്റ്. 15 ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്യണം, നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. നമുക്ക് ഓരോരോ ടോപ്പിക്ക് തരം തിരിച്ച് KCB അല്ലെങ്കിൽ ഓരോരോ ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ബാങ്ക് ലോൺ, ഇങ്ങനെ ഓരോരോ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസം ഓരോരോ സാറുമാരും നമുക്ക് ക്ലാസ് എടുത്ത് തരും ജെൻസ്. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പം ഇപ്പം ആ കസേരയിൽ ഇരിക്കുന്നതാണ് നമുക്ക് രാവിലത്തെ മോർണിംഗ് സെക്ഷൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള സാറ്. സാറിൻ്റെ വകയൊരു അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താങ്ക്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായി. ഓൾറെഡി ഈ ക്ലാസ് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ പോയിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം തൊട്ടാണ് എന്നെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ കമ്പനി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെന്നതേ ഉള്ളായിരുന്നത് കൊണ്ട് എനിക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു. അത്രയും പരിചയമില്ലാത്തവർ നടുക്ക് നിന്ന് വ്ളോഗും കൂടെ എടുക്കുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഒരു ചമ്മലായിരുന്നു ജെൻസ്. പിന്നെ കാർത്തിക്കായിട്ട് ചെറുതായിട്ടൊരു കമ്പനി ഉള്ളത് കൊണ്ട് അവനെയും ഞാനും അവനും കൂടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും കാണിച്ച് അവനെ മാത്രം മുഖം കാണിക്കാൻ ഞാൻ മറന്നുപോയി ജെൻസ്. നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. ഞാൻ ഫിഷ് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഫിഷ് എടുത്തില്ല. ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾ കറിയും കൂട്ടി ഞാൻ ലഞ്ച് കഴിച്ചു. ചോറുണ്ടതിന് ശേഷം കുറച്ചു നേരം ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നൈസായിട്ട് എല്ലാവരുടെ അടുത്ത് അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരുമായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയപ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു മിസ്സിംഗ് ഫീൽ അങ്ങ് മാർക്കറ്റ് ജെൻസ്. ഉച്ച കഴിഞ്ഞ് നമുക്കൊരു മോട്ടിവേഷൻ സെക്ഷൻ ആയിരുന്നു. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് വളരെ നന്നായിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു സാറായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ജെൻസ്. ഈ സാറിൻ്റെ ലൈഫ് സ്റ്റോറിയും എങ്ങനെയാണ് ബിസിനസ് ഇത്രയും ഇപ്പം ഇത്ര അടിപൊളിയായിട്ട് നടക്കുന്നതെന്നും ഇതിനകത്തുണ്ടായിട്ടുള്ള പരാജയങ്ങളെ പറ്റിയിട്ടും ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളെ പറ്റിയിട്ടും സാർ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. മോട്ടിവേഷൻ ക്ലാസ് പലപ്പോഴും നമുക്ക് ഒട്ടും ബോറടിക്കാറില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും നല്ല സൂപ്പറായിട്ട് കേട്ടോണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ക്ലാസ് തീർന്നിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് അതിനു മുന്നേ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്ന് അമ്മ ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയായിട്ട് എനിക്കിവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മോൻ അപ്പുവിന്റെ കല്യാണമാണ് ഒരു 10-12 ദിവസം കൂടെ കഴിഞ്ഞ്, അതായത് നമ്മളുടെ സ്റ്റാളിന്റെ ഓപ്പണിങ്ങിന്റെ തലേന്നിന്റെ തലേന്ന്. അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ മേടിച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ ബ്ലൗസ് ഒന്നും തയ്ച്ച് കിട്ടത്തില്ല. പിന്നെ എനിക്കും സ്റ്റാളിന്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്ന് വൈകുന്നേരം അമ്മയ്ക്ക് ഇത് വാങ്ങാൻ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമേ നമുക്ക് ആലപ്പുഴയിലുള്ള സീമാസിൽ പോയിട്ട് അമ്മയ്ക്ക് പറ്റിയ സാരി ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ ഇഹാ ഡിസൈൻസിലേക്ക് പോകാന്ന് വെച്ച് രണ്ടിടത്ത് നോക്കിയിട്ട് നല്ലൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കാണിച്ചുതരാം. പുറത്തോട്ട് ഇറങ്ങിയത് അമ്മ ഇവിടെ എവിടെയോ നിപ്പുണ്ട്. അമ്മ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. ഇപ്പം മിക്കവാറും ചീത്ത കേൾക്കാം ഞാൻ ലേറ്റ് ആയതിന്. അമ്മ പിന്നെയും ഗോൾഡനോ? കഴിഞ്ഞ കല്യാണത്തിന് ഗോൾഡൻ എടുത്തിട്ട് അമ്മയ്ക്ക് മതിയായില്ലേ? അമ്മ ഹായ് പറ. ഞാൻ ലേറ്റ് ആയോ? ആ 10 മിനിറ്റ് അല്ലേ എന്നുള്ളു, ഞാൻ വിചാരിച്ച ഒരു 1 മണിക്കൂർ നിന്ന് കാണും. എനിക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് ചാടാൻ പറ്റുന്നില്ലായിരുന്നു, അറ്റൻഡൻസ് ഒക്കെ ഇടണമായിരുന്നു. അമ്മ ഇതിനൊക്കെ റേറ്റ് എത്ര വരുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗോൾഡൻ എന്തിനാ പിന്നെ എടുക്കുന്നത്? പഴയ മോഡല് കണ്ടോ, അമ്മൂമ്മ കൊടുക്കുന്ന സെറ്റപ്പ് സംഭവം. വേണ്ട, സ്റ്റോൺ വേണ്ട. അമ്മ അമ്മ എപ്പോഴും വാങ്ങുന്നത് പട്ടെടുക്ക്, പട്ട് തന്നെ നോക്ക്. നീ ആ പച്ചയൊക്കെ കണ്ട, മൂന്നാമത്തെ റോയിലിരിക്കുന്ന പച്ച. ചേച്ചി ആ 3rd row സെക്കൻഡ് പച്ച, താഴത്ത് താഴത്ത് ഏറ്റവും താഴത്ത് ഏറ്റവും താഴത്ത് അവിടുന്ന് 3rd row. ഒരു 5000 range വരുന്നത്. 5000 എടുക്കട്ടെ.
4000 ഒക്കെ റേഞ്ച് വരുന്നത്. ഇത് 8000 ഉണ്ടെന്നു. പക്ഷെ 8000 ഉണ്ടല്ലോ, എന്റെ ഒരു പ്രൗഡ് എനിക്ക് തോന്നുന്നില്ല. ആണോ, പച്ചയാണോ എടുത്തിരിക്കുന്നത്? കുറേ സാരി എടുത്ത് പുറത്തിട്ട്, പക്ഷെ ഒന്നും നമ്മളുടെ മനസ്സിനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു 7300 സംതിങ്ങിൻ്റെ ഒരെണ്ണം ഇപ്പോൾ ചെറുതായിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. പക്ഷെ അതങ്ങ് കൺഫേം ആയിട്ട് വാങ്ങുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഇഹയിൽ കൂടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് അവിടെ നമ്മളുടെ ഒരു ബഡ്ജറ്റിന് പറ്റുന്ന ആ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ആ 7000 തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളത് ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് തന്നെ ഒന്ന് എടുക്കും അല്ലേ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ. മഹാമേളയെ പറ്റി വേണമെങ്കിൽ ഒന്ന് പോകാവേ. എന്റെ ഫോൺ ഗ്രാൻസ്, എന്റെ ഫോണിന്റെ ബാക്ക് ഇത്തിരി ഇളകിയിരിക്കുന്നു, എനിക്ക് പേടി വരുന്നു ഞാൻ എങ്ങനെ വ്ളോഗ് ചെയ്യും. അപ്പൊ ചിലപ്പോ ഞാൻ ഉള്ളത് നന്നാക്കാൻ വേണ്ടിട്ട് വേണ്ടാൻ പോകും. എനിക്ക് ഇത്ര എഡിറ്റിംഗും കൂടി ഈ ഫോണിനകത്ത് തന്നെ വരുന്നോണ്ടാണ് ഫോണത്ര പ്രശ്നങ്ങൾ. ലാപ്ടോപ്പ് മേടിക്കണം. അങ്ങനെ നമ്മൾ ഇഹ ഡിസൈൻസിൽ എത്തിയിരിക്കുന്നു. ജൻസ് ഇവിടെ വാതിക്കെ തന്നെ ഒരു ഡിഫൻഡർ കിടപ്പുണ്ട്. എന്റെ സ്കൂൾ ബാഗ് ഒക്കെ എടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്. എന്തിന് ഈ ബാഗ് കൊണ്ട് വന്നത്? ഇവിടെ വന്നപ്പോ തന്നെ അമ്മയ്ക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടെ. അപ്പൊ നമ്മള് റേറ്റ് നോക്കിയപ്പോ എത്ര അമ്മ? 20000 മേടിച്ചേരെ കല്യാണത്തിന് മേടിക്കാം. ഇങ്ങനത്തെ ഒക്കെ കൊള്ളാം. ഇവിടെ നമ്മുടെ മുഖം വിരിഞ്ഞ് ജെൻസ് ബാക്കിയും ബാക്ക് ക്യാമറ കളിച്ചേരാം. ഇഹയിലിരിക്കുന്ന എല്ലാ സാരിയും ഓൾമോസ്റ്റ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ജെൻസ്. അപ്പൊ ഈ കാണുന്ന ഒരു സാരി കണ്ടോ, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ തന്നെ ഒരു ഗോൾഡിഷ് റെഡ്, ഇതിന് മുന്നത്തെ കല്യാണത്തിന് അമ്മ ഇതേ കടയിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ ആ സാരി വാങ്ങാതിരുന്നത്. ഇതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതിന്റെ ഒന്ന് കറക്റ്റ് കളേഴ്സ് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ. ഒരുമാതിരി ബ്ലൂ അല്ല, ഗ്രീനും അല്ല, വയലറ്റും അല്ല, എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കളറായതുകൊണ്ട് എനിക്കിതിന് ഏത് കളറിൽ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ ഞാൻ പറഞ്ഞ തെറ്റിക്കണ്ടല്ലോ എന്നോർത്താണ് പറയാത്തത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എടുത്തു തരാൻ നിൽക്കുന്നത് ഈ ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സൗമ്യ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരും ഇഹയിൽ വരുവാണെങ്കിൽ ഈ ചേച്ചി എടുത്ത് തന്നേച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് എത്ര സാരി വേണമെങ്കിലും ഏകദേശം ഒരു 40 അല്ലെങ്കിൽ ഒരു 50 സാരി എങ്കിലും മിനിമം എടുത്ത് അമ്മേനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 5 സാരിയെങ്കിലും നമുക്ക് ഉടുപ്പിച്ചും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ഒന്ന് ചോദിച്ചു, ടീ വേണോ കോഫി വേണോ എന്ന്. എന്തിനാ ഒന്നും വേണ്ടാന്ന് വെക്കുന്നത്, ഒരു കോഫി ഇങ്ങ് പോരട്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കോഫി ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോ സാരി? ഇഷ്ടപ്പെട്ടോ? അതിനേക്കാളും നല്ലോ, അതിനേക്കാളും നല്ലോ. അത് ഇവിടുന്ന് കണ്ടപ്പോൾ ഭംഗിയുള്ളായിരുന്നു. ഉടുത്ത് കഴിഞ്ഞപ്പോ ബൊമ്മ വരുന്ന കണക്ക് ഉണ്ടായിരുന്നു. ഇത് നല്ല അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ. ജാൻസ് അവസാനം നമ്മൾ അമ്മയ്ക്ക് ഇഹേന്ന് തന്നെ ഒരു സാരി എടുത്ത് ഇഷ്ടപ്പെട്ടോ? അഡ്ജസ്റ്റ്മെന്റിൽ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അവളെ കണ്ട ഉദ്ദേശം ഏറ്റവും നല്ല തന്നെ നമ്മൾ എടുത്തത്. അപ്പൊ ഞാൻ വ്ളോഗി കാണിക്കാം, നിങ്ങൾ അതിനകത്ത് ഗസ് ചെയ്യാതാ നമ്മൾ എടുത്തത്. ഇതാണ് നമ്മുടെ ലാഭമേള. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാളിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഇവിടെ വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം സമയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കയറി നോക്കാം, കാരണം എനിക്ക് 7 മണിക്ക് വേറെ എടുത്തെത്തേണ്ട കാര്യമുണ്ട്. പിന്നെ ഇനി ഇത് മേടിക്കാൻ വേണ്ടിട്ട് എനിക്ക് നാളെ ഇവിടം വരെ വരാനും കഴിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി വരാം. ഇവിടുത്തെ തിരക്കും ഉണ്ടോ? ജാൻസ് ഞാൻ വാങ്ങാൻ വന്ന ബക്കറ്റ് കോമഡി ആയിരിക്കും. നമുക്ക് സാധനം മേടിച്ചിട്ടാ. ഈ നമ്മളിത് എങ്ങനെ കൊണ്ടുപോയില്ലേ? അച്ഛൻ വിളിക്കാൻ വന്നില്ല, എങ്ങനെ കൊണ്ടുപോകും നമ്മള്? ജാൻസ് ഞാൻ ഇതിനകം കാണിച്ചു തരാം, എനിക്ക് അറിയത്തില്ല ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റൂ എന്താവൂന്ന്. ജാൻസ് ഇപ്പൊ നിങ്ങളിവിടെ ഈ കാണുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള അത്ര ആൾക്കാർ കൂടി നിൽക്കുന്നത് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഞാനും അമ്മയും കൂടെ ഇപ്പം എത്ര കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താലും ഒരു 11 മണിയാവാതെ അവിടെ നിന്ന് ബില്ലടിച്ച് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. ഈ ക്യൂ ഇങ്ങനെ നമ്മൾ മറ്റേ ശബരിമലയിലും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കത്തില്ല, കറങ്ങി 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 ക്യൂ നിൽക്കും. അത്രയും ബാക്കിലത്തേക്ക് ഒരു 3-4 ലെയർ ക്യൂ ഉണ്ട് ജെൻസ്. ജെൻസ് ഇതാണ് എനിക്ക് വേണ്ട ബക്കറ്റ്. പക്ഷെ ഞാൻ ഇതിനകത്ത് കയറിയിരുന്ന് വീട്ടിൽ പോകേണ്ടി വരും. എൻ്റെ വണ്ടി ഇല്ല, കാറ് വീട്ടിൽ കിടക്കുവോ. തിരിച്ച് ബസ്സിൽ പോകുന്ന നേരത്ത് അമ്മ ഇതാ ഇതാ ഞാൻ പറഞ്ഞ ബക്കറ്റ്. ഇതൊക്കെ വേണം മേടിക്കാം. വേണോ? എൻ്റെ ആവശ്യം വെള്ളം അമ്മമാർക്ക് ഇങ്ങനെ കോരാൻ എന്തിനെങ്കിലും. നാരങ്ങ കട്ടി തിടാനായിട്ടൊരു പാത്രം. അമ്മ ഇത് കൊള്ളാൻ കേട്ടോ. അമ്മ ഇതിന്റെ റേറ്റ് എത്രയാ വരുന്നത്? റേറ്റ് നോക്കാൻ വേണ്ടി ഞാനത് പൊളിച്ചെടുക്കും. 200 രൂപ കൊള്ളാവോ അമ്മ? അത് ഇതിനകത്ത് ഭയങ്കര റേറ്റ് കുറവ് ഐറ്റത്തിനെല്ലാം. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് പറ്റത്തില്ല, കാരണം ബില്ലടിക്കുന്ന ക്യൂ ആണ്. ഇവിടെ കയറി വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. അവിടെ തന്നെ ഒരു 300 പേര് നിൽക്കുന്നുണ്ട്. എനിക്ക് 7 മണിക്ക് എനിക്ക് ഇവിടെ തെത്തേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോവുകയാണ്. ഒത്തിരി നല്ല ഐറ്റംസ് ഉണ്ട്. എനിക്ക് 200 രൂപയുള്ളൂ കണ്ടോ. അതെ തടിയിടത്.
ആലപ്പുഴയിലുള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യട്ടോ. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രൊഡക്ട്സും നല്ല അഫോർഡബിൾ പ്രൈസ് കിട്ടും. നമുക്ക് ഈ മീഷോയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ ആ ഒരു ലെവൽ പ്രൈസ് റേഞ്ച് കിട്ടും. പക്ഷേ നമ്മൾ നിന്ന് തപ്പിയെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് വരാമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിനൊന്നും കിട്ടത്തില്ല. അത്രയും നിന്ന് നമ്മൾ തപ്പിയെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി പ്രൊഡക്ട്സ് കിട്ടും. നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കൊച്ചുണ്ടാപ്പറ വീഡിയോ. അപ്പം ഇന്നത്തെ ഒരു നല്ല ദിവസമായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എന്ത് ചെയ്യണോ അമ്മ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ആക്കിയിട്ടേക്ക്. സോ ബൈ ചാൻസ് നമുക്ക് നാളെ ഒന്നും കൂടി ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. നാളെ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ കാണിച്ചു തരാം നമ്മുടെ സ്റ്റാളത്തേക്ക് വേണ്ടിയിട്ട്. കൃഷ്ണായിട്ട് വരാം, ഭയങ്കര തിരക്ക്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ബൈ ചാൻസ്.